Good morning. നമ്മൾ 805 വരെ ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നു. അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ പാർട്ട് 2-ൽ അതിനകത്ത് ബാലൻസ് വരുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4-ൽ. സോ അതിനകത്ത് വരുന്ന ആദ്യത്തെ കാറ്റഗറിയാണ് ജമ്പ് ആൻഡ് കോൾ ഇൻസ്ട്രക്ഷൻസ്. സോ ആ കാറ്റഗറിയും കൂടെ ഉള്ള ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് വരുന്നത് ജമ്പ്. ഓൾറെഡി നമുക്കറിയാം ജമ്പിനകത്ത് കണ്ടീഷണൽ ജമ്പും ഉണ്ട്, അൺകണ്ടീഷണൽ ജമ്പും ഉണ്ട്. കണ്ടീഷണൽ ജമ്പ് എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ പുതിയൊരു അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുന്നതും, അൺകണ്ടീഷണൽ ജമ്പ് എന്ന് വെച്ചാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തില്ല, അവിടെ അൺകണ്ടീഷണലായിട്ട് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുന്നതും. സോ ആദ്യം പറയുന്നതെല്ലാം കണ്ടീഷണൽ ജമ്പാണ്. കണ്ടീഷണൽ ജമ്പിനകത്ത് ആദ്യം പറയുന്നത് JC ഒരു ആർ അഡ്രസ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റിലേറ്റീവ് അഡ്രസ്സ് അവിടെ പറയുന്നു. 16-bit അഡ്രസ്സ് അവിടെ പറയണമെന്നേ ഉള്ളൂ. റിലേറ്റീവ് അഡ്രസ്സാണ് അതിനെ മീൻസ് ചെയ്യുന്നത്. അതായത് ഒരു അഡ്രസ്സ് അവിടെ സ്പെസിഫൈ ചെയ്യണം. JC എന്ന് പറഞ്ഞാൽ എന്താ, ജമ്പ് ടു ദി റിലേറ്റീവ് അഡ്രസ് ഇഫ് ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ്. ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ ചെക്ക് ചെയ്യും, ചെക്ക് ചെയ്ത് 1 ആണെങ്കിൽ ഈ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും, 1 അല്ലെങ്കിൽ നെക്സ്റ്റ് അഡ്രസ്സ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ജമ്പ് ടു ദി റിലേറ്റീവ് അഡ്രസ് ഇഫ് ക്യാരി ഫ്ലാഗ് ഈസ് 1. JNC എന്ന് വെച്ചാൽ എന്തായിരിക്കും, ജമ്പ് ടു ദി റിലേറ്റീവ് അഡ്രസ് ഇഫ് ക്യാരി ഫ്ലാഗ് ഇസ് 0. നോ ക്യാരി ആണ്, നോ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ ഈ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. JB B, റിലേറ്റീവ് അഡ്രസ് വെച്ചാൽ JB എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ബിറ്റ് സ്പെസിഫൈ ചെയ്യും. നേരത്തെ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ അക്യുമുലേറ്ററിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ ACC.0 എന്നാണ് ഞാൻ ഇവിടെ പറയുന്നതെങ്കിൽ, JB ACC.0 റിലേറ്റീവ് അഡ്രസ് ആണെന്നെങ്കിൽ ആ ACC.0 എന്ന് പറയുന്നത് അക്യുമുലേറ്ററുള്ള 0th ബിറ്റ് ചെക്ക് ചെയ്യും, അത് 1 ആണെങ്കിൽ ഈ അഡ്രസ്സിലോട്ട് ചെക്ക് ചെയ്യും. ജമ്പ് ബിറ്റ് ആണ്, ആ ബിറ്റ് ഉണ്ടെങ്കിൽ 1 ആണെങ്കിൽ ജമ്പ് ചെയ്യും, ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യില്ല. അതായത് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബിറ്റ് 1 ആണെങ്കിൽ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. JNB B റിലേറ്റീവ് അഡ്രസ് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബിറ്റ് നോ ബിറ്റ് ആണെങ്കിൽ, അതായത് 0 ആണെങ്കിൽ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. JBC എന്ന് വെച്ചാൽ എന്താ, ഇവിടുത്തെ അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബിറ്റ് ഉണ്ടെങ്കിൽ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ആ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക, അതിനുശേഷം ഈ ബിറ്റ് ക്ലിയർ ചെയ്യണമെന്നും കൂടാണ് ഇതിൻ്റെ മീനിങ്. JB എന്ന് വെച്ചാൽ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക ഇഫ് ദാറ്റ് സ്പെസിഫൈഡ് ബിറ്റ് ഈസ് 1. JBC B, റിലേറ്റീവ് അഡ്രസ് ജമ്പ് ടു ദി റിലേറ്റീവ് അഡ്രസ് ഇഫ് ദി സ്പെസിഫൈഡ് ബിറ്റ് ഈസ് 1, ആഫ്റ്റർ ദാറ്റ് ക്ലിയർ ദി സ്പെസിഫൈഡ് ബിറ്റ് എന്നാണ്. അതിനുശേഷം ഈ ബിറ്റ്നസ് ക്ലിയർ ചെയ്ത് 0 ആക്കിയേ വേണം. സോ ഇത് കണ്ടീഷണൽ ജമ്പാണ്. അടുത്ത കണ്ടീഷണൽ ജമ്പാണ് CJNE എന്ന് വെച്ചാൽ കമ്പയർ ആൻഡ് ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ. അതാണിത്, CJNE എന്ന് വെച്ചാൽ ഇവിടെ 2 എണ്ണം കമ്പയർ ചെയ്യും, നോട്ട് ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യണമെന്നാണ്. നോട്ട് ഈക്വൽ ആണ് CJNE. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, എയും ഇവിടെ കമ്പയർ ആണെങ്കിൽ നമുക്ക് 2 വാല്യൂ ആണെങ്കിലും കമ്പയർ എന്ന് വെച്ചാൽ എയിൽ കണ്ടൻറ്റും ഈ അഡ്രസ്സിലെ കണ്ടൻറ്റും കൂടെ കമ്പയർ ചെയ്യും, അത് നോട്ട് ഈക്വൽ ആണെങ്കിൽ ഈ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മീനിങ്. CJNE A, hash എന്ന് വെച്ചാൽ എന്താ, ഹാഷ് ആൻഡ് റിലേറ്റീവ് അഡ്രസ്സ് എന്ന് വെച്ചാൽ എയിലെ കണ്ടൻറ്റും ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും, കമ്പയർ ചെയ്ത് നോട്ട് ഈക്വൽ ആണെങ്കിൽ ഈ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. അടുത്ത CJNE R, register, hash and, റിലേറ്റീവ് അഡ്രസ് ആണെങ്കിൽ ഈ രജിസ്റ്ററിലെ കണ്ടൻറ്റും ഇവിടെ പറഞ്ഞിരിക്കുന്ന വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും, നോട്ട് ഈക്വൽ ആണെങ്കിൽ ഈ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുകയാണ്. CJNE കമ്പയർ ആൻഡ് ജമ്പ് നോട്ട് ഈക്വൽ @RP, hash and, റിലേറ്റീവ് അഡ്രസ് എന്ന് വെച്ചാൽ @RP എന്ന് വെച്ചാൽ നമുക്കറിയാം രജിസ്റ്ററിനകത്ത് കിടക്കുന്ന അഡ്രസ് ആയിരിക്കും, ആ അഡ്രസ്സിനകത്ത് കിടക്കുന്ന വാല്യൂവും ഇവിടെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക, കമ്പയർ ചെയ്ത് നോട്ട് ഈക്വൽ ആണെങ്കിൽ ഈ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. നോട്ട് ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യുക, ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യേണ്ട, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്നാണ് ഇതൊക്കെ. DJNZ RR, റിലേറ്റീവ് അഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താ, ഡിക്രിമെൻറ്റ് ആൻഡ് നോൺ സീറോ. അതായത് ഇവിടെ രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഈ രജിസ്റ്ററിലെ വാല്യൂ ആദ്യമേ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 ആണെങ്കിൽ അതിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും, അപ്പോൾ എന്താവും, 9 ആകും. എന്നിട്ട് നോൺ സീറോ ആണെങ്കിൽ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് പോകും. അപ്പോൾ 9 ആണല്ലോ, 9 ആകുമ്പോൾ നോൺ സീറോ അല്ലല്ലോ, നോൺ സീറോ ആണെങ്കിൽ ജമ്പ് ചെയ്യാന്നർത്ഥം. അപ്പം ഡിക്രിമെൻറ്റ് ആൻഡ് ജമ്പ് ഇഫ് നോൺ സീറോ എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിനെ ആദ്യമേ ഒന്ന് കുറയ്ക്കും, ഒന്ന് കുറച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യും. എന്തുമായിട്ട് കമ്പയർ ചെയ്യും, 0 ആയിട്ട് കമ്പയർ ചെയ്യും, 0 അല്ലെങ്കിൽ ജമ്പ് ചെയ്യും, 0 ആണെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. DJNZ അഡ്രസ് കോമ റിലേറ്റീവ് അഡ്രസ് എന്ന് വെച്ചാൽ എന്താ, DJNZ എന്ന് വെച്ചാൽ ഡിക്രിമെൻറ്റ് ആൻഡ് ജമ്പ് ഇഫ് നോൺ സീറോ,
ഇവിടെ അഡ്രസ് ഉണ്ട്. അപ്പൊ എന്താ ഈ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂവിനെ ഡിക്രിമെന്റ് ചെയ്യും. അഡ്രസ്സിൽ കിടക്കുന്നത് ഒന്നാണെങ്കിൽ ആ ഒന്നിനെ ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ എത്ര ആയി? സീറോ ആയി. സീറോ ആയിട്ട് അപ്പൊ എന്ത് ചെയ്യും? നോൺ സീറോ ആണെങ്കിൽ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് പോയാൽ മതി. സീറോ ആണെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിൽ കിടക്കുന്ന വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും. ഡിക്രിമെന്റ് ചെയ്തിട്ട് സീറോ ആയിട്ട് കമ്പയർ ചെയ്യും. സീറോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോൺ സീറോ ആണെങ്കിൽ അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ ജമ്പ് ചെയ്യണം. സീറോ ആണെങ്കിൽ ജമ്പ് ചെയ്യേണ്ട എന്ന അർത്ഥം. ജെ ഇസെറ്റ് റിലേറ്റീവ് അഡ്രസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ജെ ഇസെന്ന് വെച്ചാൽ ജമ്പ് ഇഫ് സീറോ. അക്യുമുലേറ്ററിൽ കിടക്കുന്ന, ഇവിടെ നോക്കുന്ന പക്ഷേ അക്യുമുലേറ്റർ ആയിരിക്കും എന്നുള്ളൂ. അക്യുമുലേറ്ററിൽ കിടക്കുന്ന വാല്യൂ സീറോ ആണെങ്കിൽ ഈ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. അക്യുമുലേറ്ററിൽ കിടക്കുന്ന വാല്യൂ സീറോ അല്ലെങ്കിൽ ഈ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. ജമ്പ് ഇഫ് സീറോ, ജമ്പ് ഇഫ് നോൺ സീറോ. പക്ഷെ വാല്യൂ എവിടുത്തെ ആയിരിക്കും നോക്കുന്നത്? അക്യുമുലേറ്ററിലെ വാല്യൂ ആയിരിക്കും നോക്കുന്നത്. ഇനി ഇതെല്ലാം അൺകണ്ടീഷണൽ ജമ്പ് ആണ്. അൺകണ്ടീഷണൽ ജമ്പ് എന്ന് വെച്ചാൽ എന്താ? പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ഇല്ല. ജമ്പ് എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും. ജെ എം ബി അറ്റ് ദ റേറ്റ് എ പ്ലസ് ഡി പി ടി ആർ എന്ന് വെച്ചാൽ എന്താ? എയും ഡി പി ടി ആർ തമ്മിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഒരു കണ്ടന്റ് കിട്ടും. ആ അഡ്രസ്സിലോട്ട് ജമ്പ് ടു ദി അഡ്രസ് ഫോം, ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക എന്നാണ് ജെ എം ബിയുടെ അർത്ഥം. എ ജമ്പ് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ജമ്പ് എന്നാണ് അർത്ഥം. അബ്സല്യൂട്ട് ജമ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ജമ്പ്, ലോങ് ജമ്പ്, അബ്സല്യൂട്ട് ജമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി റേഞ്ചിനെ വ്യത്യാസപ്പെടുത്തി, കുറവ് കൂടുതൽ കൂടുതൽ ദൂരം അങ്ങനെ വ്യത്യാസപ്പെടുത്തി, അതിനെ വെച്ചാണ് എ ജമ്പ്, എൽ ജമ്പ്, എസ് ജമ്പ്. എ ജമ്പ് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ജമ്പാണ്. ജമ്പ് ടു ദി അഡ്രസ്, ഇവിടെ ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലോട്ട്, എസ് അഡ്രസ് എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. ഇവിടെ അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം എഴുതുമ്പോൾ ഇവിടെ അഡ്രസ്സ് വരും, ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക എന്നാൽ. ലോങ് ജമ്പ് എന്ന് വെച്ചാൽ ലോങ്, എൽ ജമ്പ് എന്ന് വെച്ചാൽ ജമ്പ് ടു ദി, ഇവിടെ ലോങ് ജമ്പാണ്. അതായത് ജമ്പിൻ്റെ, അതായത് ജമ്പിൻ്റെ പരിധി, അതായത് മെമ്മറി ലൊക്കേഷൻസിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. എസ് ജമ്പ് എന്ന് വെച്ചാൽ ഷോർട്ട് ജമ്പാണ്, ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. നോപ്പ് എന്ന് വെച്ചാൽ നോ ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട, വെറുതെ ഇരിക്കാനാണ് ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ് നോപ്പ്. അപ്പോൾ ഇതെല്ലാം അൺകണ്ടീഷണൽ ജമ്പാണ്. പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല. എ ജമ്പ് എന്ന് വെച്ചാൽ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും. ലോങ് ജമ്പായാലും എസ് ജമ്പായാലും എല്ലാം ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും. ദെൻ അടുത്ത ഒരു കേസാണ് കോളും റിട്ടേണും. കോളും റിട്ടേൺ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള. കോളം എന്ന് വെച്ചാൽ എന്താ? ഒരു സബ് പ്രോഗ്രാമിനെ വിളിക്കാൻ വേണ്ടി, അതായത് നോർമലി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് വേറൊരു സബ് പ്രോഗ്രാമിനെ അല്ലെങ്കിൽ സബ് റൂട്ടീനെ കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് കോള്. അപ്പോൾ ആ കോൾ ചെയ്യുമ്പോൾ ആ സബ് പ്രോഗ്രാം പോയി എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് പഴയടത്തോട്ട് തിരിച്ചു വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് റിട്ടേൺ. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് കോളും ലോങ് കോളും. ഇതേപോലെ തന്നെ ഷോർട്ട് അഡ്രസ്സ് ആണെങ്കിൽ അബ്സല്യൂട്ട് കോളും, ലോങ് അഡ്രസ്സ് ആണെങ്കിൽ ലോങ് കോളും വിളിക്കും. അപ്പോൾ ലോങ് കോൾ വിളിച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ, ഇവിടുത്തെ അഡ്രസ്സ് കാണും, ഈ അഡ്രസ്സിൽ ഒരു പ്രോഗ്രാം കാണും, ആ പ്രോഗ്രാം പോയി എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാമിൻ്റെ അവസാനം റിട്ടേൺ കാണും. റിട്ടേൺ കാണുമ്പോൾ പഴയ എടുത്തോട്ട് അത് തിരിച്ചു വരും. അപ്പം കോൾ ചെയ്ത് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് പഴയ എടുത്തോട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൾ ആൻഡ് റിട്ടേൺ ഓപ്പറേഷൻ. സോ ഇത്രയാണ് 8051 വരുന്ന ഇൻസ്ട്രക്ഷൻസ്: അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ഡേറ്റാ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനെ തന്നെ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഉണ്ട്, അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്ങും ഉണ്ട്. ഓക്കെ, നാല് കാറ്റഗറിയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് വരുന്നത്. അടുത്ത ഇൻസ്ട്രക്ഷൻ സെറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഡയറക്ട്ലി എഴുതാം അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8085 ആണ്. 8085 അഡ്രസ്സിംഗ് മോഡ് നമ്മൾ പറഞ്ഞു. ഓരോ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ 8051 അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. നാല് അഡ്രസ്സിംഗ് മോഡ് മെയിൻ ആയിട്ടും ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഫസ്റ്റ് കാറ്റഗറി നോക്കാം, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്തായിരിക്കും? ഡയറക്ട്ലി വാല്യൂ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുമ്പോൾ ആണ് അതിനെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഹാഷ് വരുന്നതെല്ലാം, അതായത് രണ്ടാമത് ഇവിടെ നിന്ന് ഇങ്ങനെ ഹാഷ് വരുന്നതെല്ലാം ആക്ച്വലി എന്തായിരിക്കും? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. കാരണം ഡയറക്ട്ലി വാല്യൂ അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുക. അപ്പം ഇവിടെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഏത് ഇൻസ്ട്രക്ഷനോ ആയിക്കോട്ടെ, അരിത്തമെറ്റിക് ആയാലും ലോജിക് ആയാലും ഡേറ്റാ ട്രാൻസ്ഫർ ആയാലും ഏതായാലും, രണ്ടാമത് ഹാഷ് വരുന്നതെല്ലാം ഏത് കാറ്റഗറിക്കകത്ത് വരും? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് വരും. ബിക്കോസ് ദ ഡയറക്ട്ലി ഡയറക്റ്റ് വാല്യൂ സ്പെസിഫൈഡ്, ഇമ്മീഡിയറ്റ്ലി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ആണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അതായത് ഫസ്റ്റ് ഓപ്പോഡ് കാണും, അതായത് മൂവ് ആർ ആർ കോമ ഹാഷിന്റെ കേസിൽ മൂവ് എന്ന് പറയുന്നതാണ് ഓപ്പോഡ്. രജിസ്റ്റർ കാണും, ദെൻ ഡയറക്ട്ലി വാല്യൂ കാണും. ഇനി നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ ഇനി അതിൻ്റെ കൂടെ എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറയും. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഓപ്പോഡിൻ്റെ കൂടെ ഒരു രജിസ്റ്ററും കൂടെ ചേർന്ന് വരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ബൈറ്റ് ആയിരിക്കും. എപ്പോഴും രജിസ്റ്റർ ഉണ്ടെങ്കിൽ ആ രജിസ്റ്ററിൻ്റെ ബൈറ്റ് ഓപ്പോഡിൻ്റെ കൂടെ ചേർത്തായിരിക്കും പറയുന്നത്. അപ്പോൾ ഓപ്പോഡും രജിസ്റ്ററും കൂടെ ചേർത്ത് ഒരു ബൈറ്റ്. ഇവിടെ കിടക്കുന്ന 8 ബിറ്റ് ഡേറ്റ കാണും, അതിനൊരു ബൈറ്റ്. അപ്പോൾ മൊത്തം ഈ ഇൻസ്ട്രക്ഷൻ എത്ര ബിറ്റ് ആയിരിക്കും?
മൊത്തം 16 ബിറ്റ്, അതായത് 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് മൂവ് ആർ ആർ കൂടെ ചേർത്ത് ഒരു ബൈറ്റ്, ഇവിടെ കിടക്കുന്നത് ഒരു ബൈറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ്. അപ്പൊ മൊത്തം ഇൻസ്ട്രക്ഷൻ എത്ര ആയിരിക്കും? 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പൊ എല്ലാ ഇൻസ്ട്രക്ഷൻ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. രജിസ്റ്ററിന് വേണ്ടി സെപ്പറേറ്റ് ബൈറ്റ് അസൈൻ ചെയ്യേണ്ട, പോപ്പ് കോഡിന് ഒരു ബൈറ്റ്, അതിന്റെ കൂടെ ഏതും വരും, രജിസ്റ്റർ ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ കൂടെ ചേർന്ന് വരും. ഇപ്പൊ ഒ ആർ എൽ എ കോമ ഹാഷ് എന്ന് വെച്ചാൽ ഒ ആർ എല്ലിന് 8 ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റ്, അതിന്റെ കൂടെ ഏതും കൂടെ വരും, എയിമ വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു ബൈറ്റ്, ഇവിടെ കിടക്കുന്ന 8 ബിറ്റിന് ഒരു ബൈറ്റ്, അങ്ങനെ മൊത്തം ഇത് എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷനാ? 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനാ. ഓക്കെ, അതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. നെക്സ്റ്റ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്തായിരിക്കും? ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റേഴ്സ് ആയിരിക്കും ഇൻസ്ട്രക്ഷൻ അത് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് മൂവ് എ കോമ രജിസ്റ്റർ, എ കോമ ആഡ്, ഇതിനകത്ത് രജിസ്റ്റർ മാത്രമല്ല ഇതെല്ലാം രജിസ്റ്റേഴ്സ് ആണ്. എ അല്ലെങ്കിൽ ആർ സീറോ, ആർ വൺ, ആർ ടു, ആർ ത്രീ, ആർ ഫോർ, ആർ ഫൈവ്, ആർ സിക്സ്, ആർ സെവൻ, ഇങ്ങനെ വരുന്ന ഏതും യൂസ് ചെയ്തേക്കുന്ന എന്ത് കാറ്റഗറിയും അതിനകത്ത് രജിസ്റ്റർ മാത്രമേ കാണത്തുള്ളൂ. ഡയറക്റ്റ് വാല്യൂ കാണത്തില്ല, അഡ്രസ്സ് കാണത്തില്ല, അറ്റ് ദ റേറ്റ് കാണത്തില്ല. സോ ഇതെല്ലാം വരുന്നതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇനി ഇത് എത്ര ബൈറ്റാന്ന് കണ്ടുപിടിക്കാൻ, അപ്പോൾ ഓപ്പ് കോഡ് കാണും, രണ്ട് രജിസ്റ്റേഴ്സ് കാണും, ഒന്ന് സോഴ്സ് ആയിട്ടും ഒന്ന് ഡെസ്റ്റിനേഷൻ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് രജിസ്റ്റേഴ്സ് കാണും. അപ്പോൾ ഇതിൻ്റെ എത്ര ബൈറ്റാന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാ? ഓപ്പ് കോഡിന് ഒരു ബൈറ്റാന്ന് ഓൾറെഡി പറഞ്ഞു, രജിസ്റ്റേഴ്സ് എല്ലാം ഏതിൻ്റെ കൂടെ തന്നെ വരും, ഓപ്പ് കോഡിൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ മൊത്തം കൂടെ ചേർത്ത് 8 ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആക്കി. അപ്പോൾ ഓപ്പ് കോഡ്, ഒരു ബൈറ്റ്, ഈ രജിസ്റ്ററും ഈ രജിസ്റ്ററും ഇതിനകത്ത് തന്നെ വരും. അപ്പോൾ മൊത്തത്തിൽ ഇതെത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്? ഒരു ബൈറ്റ്. അപ്പം രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിലെ ഏത് ഇൻസ്ട്രക്ഷൻ ആയാലും ഇതെല്ലാം എന്താണ്? 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, ഒരു ബൈറ്റ് മാത്രമേ വരുത്തുള്ളൂ. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഡയറക്റ്റ്. അത് സോഴ്സ് ആയാലും ഡെസ്റ്റിനേഷൻ ആയാലും, ഇപ്പോൾ നമുക്ക് മൂവ് അഡ്രസ് 1 കോണോ അഡ്രസ് 2, അതിൻ്റെ മീനിങ് എന്താ? ഈ അഡ്രസ് 2 കിടക്കുന്ന വാല്യൂ എടുത്ത് അഡ്രസ് 1 കൊണ്ടുവെക്കുക. ആഡ് എ കോമ അഡ്രസ് എന്ന് വെച്ചാൽ എന്താ? ഈ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എടുത്ത് എയിൽ കൊണ്ടുവെക്കുക. മൂവ് അഡ്രസ് കോമ എ എന്ന് വെച്ചാൽ എയിൽ കിടക്കുന്ന വാല്യൂ എടുത്ത് ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്ന അഡ്രസ്സ് കൊണ്ടുവെക്കുക. അപ്പോൾ അഡ്രസ്സ് ഡയറക്ട്ലി അതാണ് ഡയറക്റ്റ് അഡ്രസ് മോഡ്. ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷനകത്ത് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് കാറ്റഗറി കംസ് അണ്ടർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ അതിൻ്റെ കേസിൽ ആദ്യം ഓപ്പ് കോഡ് കാണും, രണ്ടാമത് ഒന്നുകിൽ അഡ്രസ്സ് വരാം അല്ലെങ്കിൽ രജിസ്റ്റർ വരാം. അതാണ് അഡ്രസ് ബാർ രജിസ്റ്റർ എന്ന് എഴുതിയേക്കുന്നത്. ഇതുപോലെ അഡ്രസ് വരെ, അതായത് ആദ്യമേ എന്തായാലും ഓപ്പ് കോഡ്, രണ്ടാമത് വരുന്ന ഒന്നുകിൽ അഡ്രസ്സ് വരാം അല്ലെങ്കിൽ രജിസ്റ്റർ വരാം, മൂന്നാമത് കിടക്കുന്ന ഇതേപോലെ ഒന്നുകിൽ അഡ്രസ് വരാം അല്ലെങ്കിൽ രജിസ്റ്റർ വരാം. അപ്പോൾ ഒന്നുകിൽ അഡ്രസ് വരാം അല്ലെങ്കിൽ രജിസ്റ്റർ വരാം. അപ്പം അതുകൊണ്ടാണ് അഡ്രസ് ബാർ രജിസ്റ്റർ എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഇത് എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഓപ്പ് കോഡിന് എന്തായാലും ഒരു ബൈറ്റ്, ഇവിടെ കിടക്കുന്നത് അഡ്രസ് ആണെങ്കിൽ അതിനൊരു ബൈറ്റ് കൊടുക്കണം, ഇവിടെ കിടക്കുന്ന രജിസ്റ്റർ ആണെങ്കിൽ അത് ഇതിൻ്റെ കൂടെ തന്നെ കയറി വരും. മനസ്സിലായി? ഓപ്പ് കോഡിന് ഒരു ബൈറ്റ്, ഇവിടെ കിടക്കുന്നത് അഡ്രസ് ആണെങ്കിൽ ഒരു ബൈറ്റ്, ഇവിടെ കിടക്കുന്ന രജിസ്റ്റർ ആണെങ്കിൽ അത് ഏതിൻ്റെ കൂടെ തന്നെ വരും? ഓപ്പ് കോഡിൻ്റെ കൂടെ തന്നെ വരും. ഇവിടെ അതേപോലെ അഡ്രസ് ആണെങ്കിൽ ഒരു ബൈറ്റ് കൊടുക്കണം, രജിസ്റ്റർ ആണെങ്കിൽ അതിന് ബൈറ്റ് കൊടുക്കേണ്ട ഓപ്പ് കോഡിൻ്റെ കൂടെ വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊന്ന് നോക്കാം, മൂവ് അഡ്രസ് 1 കോമ അഡ്രസ് 2, ഇത് എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും? മൂവ് എന്ന് പറഞ്ഞ ഓപ്പ് കോഡിന് ഒരു ബൈറ്റ്, അഡ്രസ് ആയതുകൊണ്ട് അതിന് വേറെ ഒരു ബൈറ്റ്, ഇതും അഡ്രസ് ആയതുകൊണ്ട് അതിന് വേറൊരു ബൈറ്റ്. അപ്പം മൊത്തം ഇത് എത്ര ബൈറ്റാണ്? ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. മനസ്സിലായോ? ഇതൊന്ന് നോക്കെ, ഇത് എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്? ആഡ് എന്ന് പറഞ്ഞ ഓപ്പ് കോഡിന് ഒരു ബൈറ്റ്, എ എന്ന് പറയുന്ന രജിസ്റ്റർ ആയതുകൊണ്ട് ഇത് ഇതിൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ സെപ്പറേറ്റ് ബൈറ്റ് വേണ്ട. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു ബൈറ്റ്, അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ബൈറ്റ്. അപ്പോൾ മൊത്തം ഇത് എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്? 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. മൂവ് അഡ്രസ് കോമ എ എന്ന് വെച്ചാലോ, മൂവ് എന്ന് പറഞ്ഞ ഓപ്പ് കോഡിന് ഒരു ബൈറ്റ്, അഡ്രസ്സിന് ഒരു ബൈറ്റ്. ഇത് രജിസ്റ്റർ ആയതുകൊണ്ട് ഇത് ഏതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും? ഓപ്പ് കോഡിൻ്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത് എത്ര ബൈറ്റാണ്? 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പ് കോഡിന് ഒരു ബൈറ്റ്, ഇവിടെ അഡ്രസ്സ് ആണെങ്കിൽ അതിനൊരു ബൈറ്റ് കൺസിഡർ ചെയ്യണം, രജിസ്റ്റർ ആണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട. ഇവിടെയും രജിസ്റ്റർ ആണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട, അഡ്രസ്സ് ആണെങ്കിൽ ഒരു ബൈറ്റ് ഇൻസ്ട്രക്ഷൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. മെമ്മറി അഡ്രസ് ഈസ് ഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് അതും കണ്ടുപിടിക്കുക എളുപ്പം. ഇൻഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യും, അത് എന്ത് നോക്കിയാൽ മതി? അറ്റ് ദ റേറ്റ് ഉള്ള ഇൻസ്ട്രക്ഷൻ എല്ലാം ആക്ച്വലി ഏത് കാറ്റഗറിക്കകത്ത് വരും? ഓക്കെ, ഇത് ഈ സെക്ഷൻ വരത്തില്ല, ഇതിനകത്ത് അറ്റ് ദ റേറ്റ് ഇടാൻ ഇല്ല. ഇത് അല്ല, ഇത് ഏത് കാറ്റഗറിയാണ്? ഇത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇത് അറ്റ് ദ റേറ്റിനകത്ത് വരത്തില്ല. സോറി, ഈ എക്സാമ്പിൾ ഇല്ല. ഓക്കെ, അപ്പം ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചാൽ ഡയ അഡ്രസ് ഈസ് ഇൻഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിൻ്റെ കേസ് നോക്കാം. ഇതേപോലെ ഇവിടുത്തെ കേസ് എന്താ? അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ രജിസ്റ്ററിനകത്ത് കിടക്കുന്നതാണ് അഡ്രസ്സ്, ആ അഡ്രസ്സിനകത്ത്. അപ്പം രജിസ്റ്ററിനകത്താണ് അഡ്രസ്സ്, അപ്പോൾ അഡ്രസ് ഈസ് ഇൻഡയറക്ട്ലി സ്പെസിഫൈഡ്. ഇവിടെ അഡ്രസ് ഈസ് ഇൻഡയറക്ട്ലി സ്പെസിഫൈഡ്. അപ്പോൾ അറ്റ് ദ റേറ്റ് വരുന്നതെല്ലാം ആക്ച്വലി ഏത് കാറ്റഗറിക്കകത്ത് വരും? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് വരും. ഇനി ഇവിടെ അതേപോലെ എത്ര ബൈറ്റ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും?
നമ്മൾ ഇതേപോലെ നോക്കിയാൽ മതി. ഓപ്പ് കോഡിന് ഒരു ബൈറ്റ് രജിസ്റ്റർ ആണെങ്കിൽ അത് ഓപ്പ് കോഡിൻ്റെ കൂടെ, അത് അറ്റ് ദ റേറ്റ് ഉണ്ടായാലും കുഴപ്പമില്ല, അത് ഓപ്പ് കോഡിൻ്റെ കൂടെ കയറി വരും. ഡേറ്റയോ അഡ്രസ്സോ ആണെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബൈറ്റ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ നോക്കെ മൂവ് എന്ന് പറയുന്നത് എത്ര, ഒരു ബൈറ്റ്. അറ്റ് ദ റേറ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് ഇത് ഇതിൻ്റെ കൂടെ തന്നെ കയറി വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ബൈറ്റ് മതി. ഹാഷ് ഡേറ്റ ഇത് എത്ര ബിറ്റാ, ഒരു ബൈറ്റ് അല്ലെങ്കിൽ 8 ബിറ്റാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിനകത്ത് വരും ഒരു ബൈറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ 1 ബൈറ്റ് പ്ലസ് ഇവിടുത്തെ 1 ബൈറ്റ് 2 ബൈറ്റ് വരും. ഇതോ മൂവ് അറ്റ് ദ റേറ്റ് ആർ പി കോമ എ, ഇതെല്ലാം രജിസ്റ്റേഴ്സ് അല്ലേ, ഇതെല്ലാം ഇതിനകത്ത് വരും ഓപ്പ് കോഡിൻ്റെ കൂടെ തന്നെ കയറി വരും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് എത്ര ബൈറ്റാ, ഒരു ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ അതേപോലെ ഓപ്പ് കോഡിന് ഒരു ബൈറ്റ്, ഇത് രജിസ്റ്റർ ആയതുകൊണ്ട് അത് ഇതിൻ്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യണം ഒരു ബൈറ്റ്. ഇത് അറ്റ് ദ റേറ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യണം ഒരു ബൈറ്റ്. അപ്പോൾ ടോട്ടൽ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അറ്റ് ദ റേറ്റ് വരുന്നതെല്ലാം ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഹാഷ് വരുന്നതെല്ലാം ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റേഴ്സ് മാത്രം വരുന്നതെല്ലാം രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തേക്കുന്നതെല്ലാം ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുക എളുപ്പമാർഗം അതാണ്. ഇമ്മീഡിയറ്റിനകത്തെല്ലാം ഹാഷ് വരുന്നതെല്ലാം ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ മാത്രം വരുന്നെങ്കിൽ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തേക്കുന്ന അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, അറ്റ് ദ റേറ്റ് വരുന്നതെല്ലാം ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ദെൻ എത്ര ബൈറ്റ് എന്ന് കണ്ടുപിടിക്കാൻ ഓപ്പ് കോഡിന് ഒരു ബൈറ്റ്, രജിസ്റ്റേഴ്സോ അറ്റ് ദ റേറ്റിൻ്റെ രജിസ്റ്റേഴ്സോ വന്നാൽ അതെല്ലാം ഓപ്പ് കോഡിൻ്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യണം. ഡേറ്റ ഡയറക്റ്റ് ഡേറ്റ വന്നാൽ 1 ബൈറ്റ്, ഡയറക്റ്റ് അഡ്രസ്സ് വന്നാലും 1 ബൈറ്റ്. അങ്ങനെയാണ് ടോട്ടൽ എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.